സോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷനും കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എക്സാമാണ്, നമ്മുടെ KL 24 എക്സാമാണ്, അതുപോലെ തന്നെ എനിക്ക് എക്സാമാണ്. എനിക്കിപ്പം ഇന്ന് എക്സാം കഴിഞ്ഞു, ഇനി നാളെ എക്സാം ഉണ്ട്, അല്ല നാളെയല്ല മറ്റന്നാളെ എക്സാമുള്ള ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്, വീഡിയോ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ എക്സാം അല്ല വീഡിയോ ഇടുന്നത്. ഓക്കെ, ഞാൻ ഡിഗ്രിയാണ് പഠിക്കുന്നത്, അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ നിങ്ങൾ മറക്കാതെ കാണാം. സോ ഞാൻ പറഞ്ഞിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ഗെയിം വരുന്നു. സോ രണ്ട് ദിവസമല്ല, ഒരു മൂന്ന് നാല് ദിവസം, ആ ഒരു ദിവസത്തിനുള്ളിൽ ഗെയിം വരുന്ന ഞാൻ പറയും, ഇപ്പം പറയുന്നത്. കാരണം അത് കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പറയാം. ഈ ഒരു ഗെയിം ഇനിയില്ല, എവിടെയാണ് വരാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലല്ല ഈ ഒരു ഗെയിം വരാൻ പോകുന്നത്. ലിങ്ക് ഷെയർ മോഡോ മീഡിയ ഫയറോ അങ്ങനെയൊന്നും അല്ല വരാൻ പോകുന്നത്. ഈ ഒരു ഗെയിം വരാൻ പോകുന്നത് ആമസോൺ ആപ്പ് സ്റ്റോറിലാണ്. ഓക്കെ, ആമസോൺ ആപ്പ് സ്റ്റോറിലാണ്, ടെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ടെസ്റ്റ് ചെയ്യിപ്പിക്കുക ആമസോൺ ആപ്പ് സ്റ്റോറിലാണ് വരാൻ പോകുന്നത്. ആമസോൺ ആപ്പ് സ്റ്റോർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ ക്രോമിൽ അടിച്ചു കഴിഞ്ഞാൽ ആമസോൺ ആപ്പ് സ്റ്റോർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ അതിൽ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഒരു ആപ്പ് സ്റ്റോറാണ് ആൻഡ്രോയിഡിലുള്ള, അവർ ആൻഡ്രോയിഡ് ആപ്പ് സ്റ്റോറിൽ ആപ്പ് ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും സംഭവം, ഗെയിം കിട്ടും. ഇപ്പം അല്ല, ഗെയിം അപ്ലോഡ് ആയ ശേഷം, ഗെയിം റിലീസായ ശേഷം. ഓക്കെ, അപ്പോൾ അതിലാണിത് വരാൻ പോകുന്നത്. പിന്നെ പറയാനുള്ളത് ആ ഒരു ആപ്പ് സ്റ്റോർ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ ഇത്, നമ്മുടെ ആമസോൺ ഷോപ്പിംഗ് ആപ്പില്ല, അത് തന്നെ കയറിയിട്ട് ആമസോൺ ആപ്പ് സ്റ്റോറിന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ തോന്നുന്നു. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം ഇങ്ങനെ സംഭവം. ഇത് എന്തുകൊണ്ടാണ് പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യാൻ നല്ല രീതിയിലുള്ള ക്യാഷ് ചിലവ് വരുന്നുണ്ട്, പൈസ അങ്ങോട്ട് കൊടുക്കണം. ആമസോൺ ആപ്പ് സ്റ്റോറിൽ അങ്ങനെ പ്രോബ്ലം ഇല്ല, ഇതിൽ വളരെ കുറവ്, കുറച്ച് ആപ്പ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ടാണ് അതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇന്ന് രാത്രി ആകുമ്പം, ഇന്ന് രാത്രിക്കുള്ളിൽ കൺവേർട്ട് ചെയ്തെടുക്കും എ പി കെ. കഴിഞ്ഞ പ്രാവശ്യം ഒരു APK കൺവേർട്ട് ചെയ്ത് എടുത്തു, ടെസ്റ്റ് APK. അതിൻ്റെ ഗെയിം പ്ലേ ആണ് നിങ്ങളിപ്പം കാണുന്നത്. അവർ APK കൊടുത്തു, ആമസോൺ ആപ്പ് സ്റ്റോറിലേക്ക് ഇട്ടു, ഇട്ടിട്ട് വെരിഫിക്കേഷൻ ചോദിച്ചു. വെരിഫിക്കേഷൻ ചോദിക്കും, ഫസ്റ്റ് ടൈം എറർ എന്തൊക്കെയോ പ്രശ്നം വന്നു വെരിഫിക്കേഷൻ. പുള്ളി വീണ്ടും ആ ഒരു ആമസോൺ ആപ്പ് സ്റ്റോറിൽ അവർ പറഞ്ഞു ഇത് നിങ്ങളുടെ ഗെയിമല്ല, സ്ക്രീൻഷോട്ട് എറർ ആണെന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് എന്നിട്ട് വെരിഫിക്കേഷൻ ആയി, സെക്കൻഡ് വെരിഫിക്കേഷൻ എന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു. കാരണം ആ ഒരു ടെസ്റ്റ് APK, ഈ ഒരു ടെസ്റ്റ് APK ഡയറക്റ്റ് റിലീസ് ചെയ്യാൻ പാടില്ലല്ലോ, കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തി കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു ടെസ്റ്റ് APK റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതവിടെ വിട്ടു. ഇനിയിപ്പോൾ രണ്ടാമതൊരു ടെസ്റ്റ് APK ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ടെസ്റ്റ് APK ഇന്ന് രാത്രി കൂടുതൽ കൺവേർട്ട് ചെയ്താവും. അതിൽ എന്തൊക്കെ ഫീച്ചർ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബട്ടൺസാണ്, കൺട്രോൾസൊക്കെ ബട്ടൺസാണ് ഉള്ളത്. ആ ഒരു ടെസ്റ്റ് APK ഇന്ന് രാത്രി ആമസോൺ ആപ്പ് സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഇന്ന് ആമസോൺ ആപ്പ് സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യും. ഇന്ന് രാത്രിയാകുമ്പോൾ, രാത്രി അപ്ലോഡ് ചെയ്തിട്ട് ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ, ഇന്ന് രാത്രിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും കിട്ടുക. പറയാൻ പറ്റില്ല ആമസോൺ ആപ്പ് സ്റ്റോർ എത്ര സമയം റിവ്യൂ എടുക്കുന്നതിലെ കാര്യം അറിയാൻ പറ്റില്ല. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ അവർ ആമസോൺ ആപ്പ് സ്റ്റോറിൽ അത് കിട്ടും, അങ്ങനെ ആ ഒരു സമയത്ത് റിലീസായെന്ന് പറയാം. ഓക്കെ, റിവ്യൂ ചെയ്തിട്ട്, റിവ്യൂ ചെയ്യണം അത്, നമ്മളെ ഗെയിം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടായിരിക്കും അത് വരിക, അതിൻ്റെ ഉള്ളിൽ വരിക, ആ ഒരു ആപ്പ് സ്റ്റോറിൽ വരിക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഗെയിമിൽ ഇനി ഇപ്പം കൺവേർട്ട് ഇനി ഇന്ന് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പോകുന്ന ഈ ഒരു ഗെയിമിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബട്ടൺസ് ആയിരിക്കും, കൺട്രോൾസ് ബട്ടൺസ് ആണ്. പിന്നെ സ്റ്റിയറിംഗ് വീൽ ആടില്ല, സ്റ്റിയറിംഗ് വീൽ സംഭവം അതേപോലെ തന്നെ അങ്ങനെ തന്നെ നിൽക്കുക, അത് അനങ്ങും ചെയ്യില്ല. കാരണം ഇതിൽ നല്ല പ്രോഗ്രാമിംഗ് വരുന്നുണ്ട് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യത്തിൽ, കൺട്രോൾസ് ആയാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ നല്ല പാടാണെന്ന് പറഞ്ഞു, അത് എല്ലാം ബീറ്റാ വേർഷനിൽ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പാർട്ട്ണർ നമ്മുടെ ഇതാണ്, നമ്മുടെ സോളിഡ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ അവരാണ്, നമ്മൾ ഈ ബോൾ ജെറ്റിൻ്റെ, അവരൊക്കെ അറിയാമല്ലോ നമുക്ക്. അപ്പോൾ സോളിഡ് ഹോളിഡേയ്സ് ആണ് ഇതിൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണർ വരുന്നുണ്ട് 6 Wheel 5's. അപ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. പിന്നെ നമ്മൾ പറയാനുള്ളത് ഈ ഒരു ഗെയിമിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെനു ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗെയിം തുറക്കുമ്പോൾ ഒരു മെനു ബാർ, ന്യൂ ഗെയിം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടായിരുന്നു ആ ഒരു സാധനം, ആ സംഭവം ഇതിലുണ്ടാവും. അതൊക്കെ റെഡിയായിട്ടാണ് ടെസ്റ്റ് APK ചെയ്യുന്നത്. ഓക്കെ, മെനു ബാർ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, മെനു ബാറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഗ്രാഫിക്സിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രാഫിക്സ് ലോ ആക്കാൻ നോക്കി. ഫസ്റ്റ് സംഭവം, അതായത് നമ്മുടെ ഫസ്റ്റ് ഒരു ടെസ്റ്റ് APKൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ ഒരു ടെസ്റ്റ് APKൽ ലോ ആക്കാൻ നോക്കിയപ്പം സംഭവം പണി പാളി എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഗ്രാഫിക്സ് കുറയ്ക്കാൻ പറ്റുന്നില്ല. ഇതിപ്പം അൺറിയൽ എഞ്ചിനിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു ആദ്യമായിട്ട് തന്നെയുള്ള ഒരു ഗെയിമാണ്, ആദ്യമായിട്ടുള്ള ഒരു ബസ്സിമീറ്റർ ഗെയിമാണ് അൺറിയൽ എഞ്ചിൻ മൊബൈലിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിം എന്ന രീതിയിലാണ് ഈ ഒരു ഗെയിം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ഗെയിമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, എങ്കിലും അൺറിയൽ എഞ്ചിൻ എന്നുള്ള കേസിൽ നോക്കുകയാണെങ്കിൽ ബസ്സിഡുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോകരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യരുത്. ഓക്കെ, നമ്മളിത് പുതിയൊരു ഗെയിമായിട്ട് തന്നെ കാണാം. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അൺറിയൽ എഞ്ചിൻ 4 ചെയ്തത്, ഇപ്പം അപ്ഡേറ്റ് ഇപ്പം അൺറിയൽ എഞ്ചിൻ 5 വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതെടുത്ത് മാറ്റുന്ന സമയത്ത് കുറേ എററൊക്കെ വന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം
എന്താണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അൺറിയൽ എഞ്ചിൻ 4 ചെയ്യുമ്പം എന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഗ്രാഫിക്സ് വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒപ്റ്റിമൈസേഷൻ നടക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ലോയൽ ഡിവൈസിൽ അങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളും അത് നടക്കുന്നില്ല. നമുക്ക് വിചാരിക്കുന്ന അത്ര ഗ്രാഫിക്സ് കുറക്കാൻ പറ്റുന്നില്ല. ഒരു 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 ലിമിറ്റുണ്ട്, ആ ഒരു ലിമിറ്റിലെ സംഭവം കുറയില്ല. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു പബ്ജി കളിക്കുന്ന മൊബൈലൊക്കെ ഇല്ല, പബ്ജി ഒക്കെ കളിക്കുന്ന പബ്ജി സപ്പോർട്ട് ചെയ്യുന്നൊക്കെ മൊബൈലിൽ, ആ ഒരു മൊബൈലിലൊക്കെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്, കളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല, അത് സംഭവം പിന്നെ വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഇത് ഗെയിം റിലീസാവുന്നതിന് ഒപ്പട്ടെ, അതായത് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഒക്കെ ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഗെയിം പ്ലേ എന്നുള്ള രീതിയിൽ ഇനി എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും. പിന്നെന്താ പറഞ്ഞാൽ അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 1.5 GB അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്, അത് നമുക്ക് ഗെയിം വന്നാലേ പറയാൻ പറ്റും. എങ്കിലും അധികം ലോ എൻഡ് ഡിവൈസിന് അധികം പ്രതീക്ഷ വേണ്ട, നമുക്കറിയാമല്ലോ ഗ്രാഫിക്സിൻ്റെ കാര്യം അറിയില്ല, അധികം രീതിയിൽ നമുക്ക് ഗ്രാഫിക്സ് കുറക്കാൻ പറ്റുന്നില്ല, ആ ഒരു കാര്യം ഒന്ന് ഓർക്കുക. പിന്നെ എന്താണ് പറയാനുള്ളത്, ഗെയിമും ഒക്കെ അപ്പം ഇന്ന് അപ്ലോഡ് ചെയ്ത് ഇന്ന് രാത്രി സംഭവം അപ്ലോഡ് ചെയ്യും. അതിന് ഒരു 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ആമസോൺ ആപ്പ് സ്റ്റോർ എത്ര സമയമാണോ റിവ്യൂ എടുക്കുന്ന ആ ഒരു ടൈമിനുള്ളിൽ ഗെയിം നമുക്ക് ആമസോൺ ആപ്പ് സ്റ്റോറിൽ കാണാൻ പറ്റും. അത് ആമസോൺ ആപ്പ് സ്റ്റോർ ഡൗൺലോഡ് ചെയ്ത് ആപ്പ് സ്റ്റോറിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഗെയിം ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ ടെസ്റ്റ് API ക്കിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ, ടെസ്റ്റ് API ക്കിൽ നമ്മുടെ ഒരു ഈ ഒരു നമ്മൾ പറഞ്ഞല്ലോ ക്യാമറ മൂവ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇൻറ്റീരിയർ ക്യാമറ ഒന്ന് മൊത്തം ഒരു 360 ക്യാമറയാണ്. 360 ആണോ അതങ്ങനെ അറിയില്ല, ഒരു ഫസ്റ്റ് വേർഷൻ ക്യാമറ ഒരു തേർഡ് വേർഷൻ ക്യാമറയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൽ പറയാനുള്ളത്. ഇനി ഒരു മാപ്പ്, ഒറ്റ മാപ്പ് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ മാപ്പും കാര്യങ്ങളൊന്നും ഇത് വർക്ക് ചെയ്തിട്ടില്ല. ലോഡിംഗ് മാപ്പ് അവിടെ വെച്ചു എന്നല്ലാണ്ട് രണ്ടാമത്തെ മാപ്പ് ഇതുവരെ തുടങ്ങിയിട്ടില്ല വർക്കിൻ്റെ കാര്യങ്ങളൊന്നും. അപ്പോൾ അതൊന്നും ഇതായിട്ടില്ല. ടെസ്റ്റ് API ഈ ഒരു കുഞ്ഞു മാപ്പ് മാത്രം ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ഓടിച്ച് കളിക്കാൻ എന്നുള്ള രീതിയിലായുള്ളൂ. പിന്നെ വണ്ടിയുടെ ഫിസിക്സും കാര്യങ്ങളൊന്നും അത്ര ഓക്കെ അല്ല. പിന്നെ വണ്ടി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ Z1 അങ്ങനത്തെ വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ഒറ്റൊരു ബസ് മാത്രമേ ഇപ്പോൾ ഓടിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയോ എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, കുറേ കാര്യങ്ങൾ ഞാൻ വിട്ടുപോയോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പം ബാക്കിയൊക്കെ നമ്മൾ ടെസ്റ്റ് API ഇറങ്ങിയ ശേഷം അറിയാം. അപ്പോൾ നമ്മൾ 2-3 ദിവസത്തിനുള്ളിൽ എന്തായാലും ടെസ്റ്റ് API ആമസോൺ ആപ്പ് സ്റ്റോറിൽ റിലീസാവും. അപ്പോൾ ആ സമയത്ത് പറയാം. അപ്പം ഈ ഗെയിം പ്ലേ ടെസ്റ്റ് API ഗെയിം പ്ലേ പറ്റുവാണെങ്കിൽ ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നാളെ മറ്റോ ഒന്ന് അപ്ലോഡ് ചെയ്യാം പറ്റുവാണെങ്കിൽ. ആ സാധനം അത് കിട്ടിയിട്ടില്ല, അത് ടെസ്റ്റ് API കൺവേർട്ട് ചെയ്യാൻ 6 മണിക്കൂർ എടുക്കുന്നതായിട്ട് പറഞ്ഞത്. 6 മണിക്കൂറായിട്ട് API കൺവേർട്ട് ചെയ്യാം, അത് കിട്ടി വന്നിട്ട് API സെൻഡ് ചെയ്യട്ടെ. എത്ര സൈസ് ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ അറിയില്ല, അത് സംഭവം വന്നതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പം അത്ര ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. പുതിയ വീഡിയോ കാണാതിരിക്കും, ബൈ. ലൈക്ക് അടിക്കാതെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. Rap back, illadu thudarate, yella haters, unnu porate, ee kali fail, agadathu nee thanne, kosende mal, seramenodu thanne. Rap back, illadu thudarate, yella haters, unnu porate, ee kali fail, agadathu nee thanne, kosende mal, seramenodu thanne.